രാജ്യവ്യാപക പ്രതിഷേധത്തിനിടയാക്കിയ ദേശീയ പൌരത്വ രജിസ്റ്ററും പൌരത്വ നിയമ ഭേദഗതിയും കൊണ്ട് എന്താണ് കുഴപ്പം? അസമിലെ ദുബ്രിയിലെ നാരായൺപുരി ഗ്രാമത്തിലെ റിജിയയും മകൾ മോമിന ബീഗവും അതിന്റെ ഉത്തരം നൽകും. അസമിലെ ദുബ്രിയിൽ നിന്ന് തൗഫീഖ് അസ്ലം തയ്യാറാക്കിയ റിപ്പോർട്ട്. পুরাপুরি নাকসাল, তারপরে পুরায় মূলতন যাই কোনো সহায় সাহায্য তো পাইলাম না। আবার রইলাম যে আবার নদী এসে দিয়ে ভাঙ্গিয়ে গেল গা, আবার এখানে রইলাম বাবু ঘর দুয়ার ভাঙ্গিয়ে হালাই দিল। সরকার সহায় সাহায্য আমরা পাইনি, কীভাবে পাইলে তো এই জন্য মাইসের মাটির থাকতেছি। সরকারের সহায় সাহায্য পাই নাই, দুইবার বাবু ঘর ভাঙলো, হয়েছে দরখাস্ত দিলাম, কিছুই দিল না। আজমলে একটা ঘর দিছা, আর সরকারে কি কি আছে আর কিছুই নেই, যেন মাইসের মাটিতে থাকতেছি, সহায় সাহায্য কিছু পাই নেই। সরকারে তো জীবন ভরা মাসে কত তাই বলে আমরা তো কোনটা সরকারের কোনটা পাই নি কে। അറുപതുകാരിയായ റിജിയുടെ യുവാക്കുകളിലുണ്ട് ദേശീയ പൗരത്വ രജിസ്റ്ററും പൗരത്വ നിയമ ഭേദഗതിയും രാജ്യത്ത് നടപ്പാക്കുമ്പോൾ സംഭവിക്കുന്നതും പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നവരുടെ പിന്നീടുള്ള ജീവിതവും. ഇത് മകൾ മുക്മിന ബീഗത്തിന്റെ കൈവശമുള്ള രേഖകളാണ്. സർക്കാർ നൽകിയ ആധാർ കാർഡും പാൻ കാർഡും ഒപ്പം ബാങ്ക് അക്കൗണ്ടുമുണ്ട്. ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഉണ്ടായിട്ടും സർക്കാരിന്റെ കണ്ണിൽ മുക്മിന ഇപ്പോഴും നുഴഞ്ഞുകയറ്റക്കാരുടെ പട്ടികയിലാണ്. ിൽ സായുധ സംഘങ്ങൾ വിക്കി നദിക്കരയിലെ വീടുകൾ തകർത്തതിനെ തുടർന്ന് നാരായൺഗുരിയിലെത്തിയ നിരവധി കുടുംബങ്ങളിലൊന്നാണ് ഇവരുടേത്. എൻ ആർ സിക്ക് പിന്നാലെ സി എ എ കൂടി വന്നതോടെ ഇവരുടെ ജീവിതം വലിയ ആശങ്കയിലാണ്. ഇന്നോ നാളെയോ സ്വന്തം വീട് വിട്ടിറങ്ങേണ്ടി വരുമോ എന്ന ഭയം ഇവരുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞു. ഹരിമുണ്ടൂറിനോടൊപ്പം അസമിലെ ബാർപേട്ടയിൽ നിന്നും തൗഫീഖ് അസ്ലം, മീഡിയ 1.